നമസ്കാരം. ഭഗീരഥ പ്രയത്നം കേട്ടിട്ടില്ലേ? മലയാള ഭാഷയിൽ സംസാരത്തിലും എഴുത്തിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഭഗീരഥ പ്രയത്നം എന്നുള്ളത്. എന്താണ് ഭഗീരഥ പ്രയത്നം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇത് വിശദീകരിക്കാൻ ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവരും. ഭഗീരഥ പ്രയത്നം എന്ന പ്രയോഗത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഇന്ന്. ഷാട്ടോക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അശ്വമേധയാഗം നടത്തിയാൽ ഇന്ദ്രന് തുല്യമാകും എന്ന വിശ്വാസത്തിൽ സകരൻ എന്ന രാജാവ് ഒരിക്കൽ അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ യാഗം നടത്താൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി നിൽക്കുന്നതിനിടയിൽ സകരനെങ്ങാൻ യാഗം ചെയ്ത് എന്റെ ശക്തി നേടിയാൽ തൻ്റെ സ്ഥാനമില്ലാതാകുമോ എന്ന് ഭയന്ന് ദേവേന്ദ്രൻ വേഷപ്രച്ഛന്നനായി വന്ന് യാഗത്തിനു വേണ്ടി കരുതിയിരുന്ന അശ്വത്തെ കട്ടെടുത്തു കൊണ്ടുപോയി പാതാളത്തിൽ തപസ് ചെയ്യുകയായിരുന്ന കപില മഹർഷിയുടെ അരികിൽ കൊണ്ടാക്കി സ്ഥലം വിട്ടു. യാഗാശ്വത്തെ തിരഞ്ഞു നടന്ന സകരപുത്രന്മാർ പാതാളത്തിൽ കപില മഹർഷിയുടെ സമീപത്ത് അശ്വത്തെ കണ്ടപ്പോൾ കപില മഹർഷിയാണ് അശ്വത്തെ കട്ടെടുത്തത് എന്ന് തെറ്റിദ്ധരിച്ച് കപില മഹർഷിയെ ആക്രമിച്ചു. സകരപുത്രന്മാരുടെ ആക്രമണത്തിൽ തൻ്റെ തപസ്സിന് വിഘ്നം സംഭവിച്ച കപില മഹർഷി ദേഷ്യപ്പെട്ട് സകരപുത്രന്മാരെ കരിച്ചു കളഞ്ഞു. ദുഃഖിതനായ സകരൻ സ്വർഗംഗയിൽ നിന്ന് ഗംഗയെ ആവാഹിച്ചു കൊണ്ടുവന്ന് തൻ്റെ മക്കളുടെ മരണാനന്തര ക്രിയകൾ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അത് സാധ്യമാകുന്നതിൻ്റെ മുമ്പേ സകര രാജാവ് മരണപ്പെട്ടു. എന്നാൽ സകരൻ്റെ പൗത്രൻ്റെ പുത്രനായ ഭഗീരഥൻ മേൽക്രിയകൾ ചെയ്യാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി സ്വർഗംഗയെ പ്രീതിപ്പെടുത്താൻ സമുദ്രതീരത്ത് 1000 വർഷം തപസ്സിരുന്നു. ഭഗീരഥൻ്റെ തപസ്സിൽ സംപ്രീതയായി ഗംഗ പ്രത്യക്ഷപ്പെടുകയും ഭൂമിയിലേക്ക് വരാമെന്ന് ഏൽക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ കുത്തൊഴുക്കിൽ ഭൂമി തകർന്ന് തരിപ്പണമാകാതിരിക്കാൻ പരമശിവൻ തന്നെ തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങണം എന്ന് ഗംഗ നിബന്ധന വെച്ചു. അങ്ങനെ പരമശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഭഗീരഥൻ കൈലാസത്തിലെത്തി അവിടെ 1000 വർഷം പരമശിവന് വേണ്ടി തപസ് ചെയ്തു. ഭഗീരഥൻ്റെ തപസ്സിൽ സംപ്രീതനായി പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ ശരീരത്തിലൂടെ ഗംഗയെ ഏറ്റുവാങ്ങാം എന്ന് വാക്കു നൽകുകയും ചെയ്തു. അങ്ങനെ പരമശിവന്റെ ശരീരത്തിലൂടെ ഗംഗ ഭൂമിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. തൻ്റെ കഴിവിൽ സ്വർഗംഗ അഹങ്കരിക്കുന്നത് പരമശിവനിൽ ദേഷ്യം നിറച്ചു. ഗംഗയെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി പരമശിവൻ ഗംഗയെ തൻ്റെ ജടയിൽ പിടിച്ചുകെട്ടി. ഇത് കണ്ട് ഭഗീരഥന് വീണ്ടും സങ്കടമായി. തൻ്റെ പരിശ്രമത്തിന് ഫലം കിട്ടിയില്ലല്ലോ എന്നോർത്ത്. എന്നാൽ ഭഗീരഥൻ തോറ്റു പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. തൻ്റെ ഉദ്യമത്തിന് ഫലം കാണുന്നതിന് വേണ്ടി ഭഗീരഥൻ വീണ്ടും പരമശിവനെ തപസ് ചെയ്യാൻ തുടങ്ങി. സ്വർഗംഗയെ പുറത്തേക്കെത്തിക്കാൻ വർഷങ്ങളോളം വീണ്ടും തപസ് ചെയ്ത് ഒടുവിൽ പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും തപസ്സിൻ്റെ പ്രതിഫലം എന്നോണം ഗംഗയെ പുറത്തേക്ക് വിടുകയും ചെയ്തു. അങ്ങനെ ഗംഗ ഒഴുക്ക് തുടർന്നു. ഒഴുക്കിൻ്റെ മധ്യേ ജഹ്നു മഹർഷിയുടെ ആശ്രമം ഗംഗാജലത്തിൽ മുങ്ങിപ്പോയി. ഇതിൽ കുപിതനായ ജഹ്നു മഹർഷി ഗംഗയെ കുടിച്ചു വറ്റിച്ചു. വീണ്ടും ഭഗീരഥന്റെ പ്രയത്നം പാഴായി പോകുമോ എന്ന സംശയമായി. എന്നാൽ നിരാശനാകാതെ ഭഗീരഥൻ ജഹ്നു മഹർഷിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി വീണ്ടും വർഷങ്ങളോളം തപസ് ചെയ്തു. ഒരുപാട് കാലത്തെ തൻ്റെ തപസ്സിൻ്റെ ഫലമായി ജഹ്നു മഹർഷി സംപ്രീതനാവുകയും തൻ്റെ ചെവിയിലൂടെ സ്വർഗംഗയെ പുറത്തേക്കൊഴുക്കുകയും ചെയ്തു. അങ്ങനെ ഗംഗ സമതലത്തിലൂടെ ഒഴുകി പാതാളത്തിലെത്തി അവിടെ ഭഗീരഥൻ്റെ പ്രയത്നം സഫലമായി. സ്ഥിരോത്സാഹത്തോടെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ചാൽ നമുക്ക് നേടാൻ കഴിയാത്തതൊന്നുമില്ല എന്ന അർത്ഥത്തിലാണ് ഭഗീരഥ പ്രയത്നം എന്ന പ്രയോഗം നമ്മൾ സംസാരത്തിലും എഴുത്തിലും എല്ലാം ഉപയോഗിക്കുന്നത്.